പടക്കം ഉപയോഗിക്കുന്നവർക്കെതിരെയും വിൽപ്പന നടത്തുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ദുബായ് പോലീസ്. ആഘോഷ ദിനങ്ങളിൽ ഫ്ളാറ്റുകളിലും മറ്റും പടക്കം പൊട്ടിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതായും അധികൃതർ അറിയിച്ചു. റംസാൻ, ദീപാവലി, ഈദ് പോലുള്ള ആഘോഷവേളകളിൽ ഫ്ളാറ്റുകളിലും മറ്റും പടക്കം പൊട്ടിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. പടക്കം ഉപയോഗിക്കുന്നവർക്കെതിരെയും വിൽപ്പന നടത്തുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രൊട്ടക്റ്റീവ് സെക്യൂരിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുള്ള അലി അൽ ഗെയ്ത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിൽപ്പന നടത്തുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും ഇറക്കുമതി ചെയ്യുന്നവർക്കും 3 മാസം തടവും 5000 ദിർഹം പിഴയുമാണ് കുറഞ്ഞ ശിക്ഷ. പടക്കം ഉപയോഗിക്കുന്നതിനെതിരെ നിർത്തുക, സുരക്ഷിതരായിരിക്കുക എന്ന ബോധവൽക്കരണവും ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ വിവിധ ഭാഷകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഇതിന്റെ തുടർച്ചയായി June 1 മുതൽ നിരവധി പരിപാടികൾ നടക്കും. റംസാൻ മാസം മുഴുവൻ ഇത് നീണ്ടു നിൽക്കും. ആഘോഷങ്ങൾ ആസ്വാദികരമാക്കുക, വേദനാജനകമാക്കരുത് എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ബോധവൽക്കരണത്തിൽ ഉണ്ടാവുക. കുട്ടികൾ പടക്കം ഉപയോഗിക്കുന്നതിനെതിരെ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും വ്യാപാര സ്ഥാപനം പടക്കമോ ഉപ ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പൊതുജനങ്ങൾക്ക് ബാധ്യതയുണ്ട്. കടയുടമകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. പരിസ്ഥിതിക്കും കരിമരുന്ന് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.